നെല്ലിന് കഴിഞ്ഞ വർഷം കിട്ടിയ 19 രൂപയേക്കാൾ കൂടുതൽ ഇക്കുറി ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. സംഭരണ വില 20 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും നൽകിയിരുന്നു. അതുകൊണ്ടാണ് വില പറഞ്ഞുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാം വിള നെല്ല് കർഷകർ സപ്ലൈക്കോക്ക് കൈമാറിയത്. ഇപ്രാവശ്യം ഇപ്പോൾ പേപ്പറിൽ 13 രൂപ 13.50 കൊടുത്തതായിട്ട് കണ്ട്. അത് അപ്പോൾ നമുക്ക് അതിൽ ആശങ്കയുണ്ട്. എന്നാൽ കേന്ദ്രം നിശ്ചയിച്ച താങ്ങുവിലയായ 13.60 രൂപ മാത്രമാണ് ഇക്കുറിയെന്ന് അറിഞ്ഞതോടെ കൃഷി നഷ്ടത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇതുവരെ കർഷകർക്ക് വില കൃത്യം കിട്ടിയിരുന്നു, 19 രൂപ വെച്ച് കിട്ടിയിരുന്നു. ഇപ്പോൾ വില പറയാതെ സംഭരിക്കുന്നതിൽ ആശങ്കയുണ്ട്. പേപ്പറിലെ വാർത്തയും കൂടി കണ്ടപ്പോൾ കൂടുതൽ ആശങ്കയുണ്ട് ജനങ്ങൾക്ക്. തൃശൂർ ജില്ലയിലെ നെല്ല് സംഭരണത്തിന്റെ വിശദാംശങ്ങൾ സപ്ലൈകോ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താത്തതിലും ആശങ്കയുണ്ട്. ഓരോ കോളിലും നേരിട്ടെത്തി നെല്ല് സംഭരിച്ചിരുന്ന സപ്ലൈകോ ഇക്കുറി പ്രത്യേക കൗണ്ടറുകളിലേക്ക് നെല്ല് നേരിട്ടെത്തിക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ കയറ്റിറക്കിനത്തിലും വാഹന വാടക ഇനത്തിലും വലിയ നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. മീഡിയ വൺ തൃശൂർ.